ഏതായാലും അവൻ ചുണക്കുട്ടിയാ. അത് പിന്നെ വടക്കനല്ലേ, അഭ്യാസവും മയക്കുമന്ത്രമൊക്കെ പഠിച്ചോനാന്നാ പറയുന്നത്. തന്നോട് ആരാ പറഞ്ഞേ? വെറുതെ വായി തോന്നി പറയാ. അഭ്യാസി എന്റെ ഒരു കൈ നടുക്കാൻ അവനെ കൊണ്ടാവൂ. ഇത് അഭ്യാസിക്ക് പൊണ്ണത്തടി വേണമെന്നില്ല, തടിയും പൂക്കവും കാഴ്ചക്കെ കൊള്ളൂ. ഇതൊക്കെ ഒരു മരുങ്ങ. ആരോഗ്യത്തിൽ അവള് മോശമാണോ? 100 വെട്ടുവെട്ടിയില്ല അവള്, ഒരൊറ്റ ഒന്നും ദേഹത്ത് കൊണ്ടില്ല. അഭ്യാസി അല്ലെങ്കിൽ അത് പറ്റുമോ? താൻ കണ്ടോ? ഞാൻ വേണില്ല. എന്നാ കണ്ടിട്ട് പറയണ നാറി. ഏതാണ്ട് പൊട്ടം മറ്റേ ഇത് നല്ല കൂത്ത്. അതിന് ഇവനെന്തിനാ ഇങ്ങനെ തുള്ളി കളിക്കണ്? ഇപ്പൊ എല്ലാ കാര്യം കണ്ടിട്ട് പറയാൻ പറ്റുമോ? ദൈവത്തിനെ കണ്ടിട്ടാ നമ്മൾ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നത്? അല്ലേ എണീച്ച? ഒരു വീക്കം വീക്കാലുണ്ടല്ലോ, കവള് മുറിഞ്ഞു. പാമ്പ് അടിക്കോ അവനെ, നോക്കിക്കോ, കാല് പാമ്പ് കൊത്തി വലിക്കും. അത് കഴിഞ്ഞില്ലേ ചേച്ചി, ചോറുണ്ട്, കിടക്കാൻ നോക്ക്. ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരുത്തനും ധൈര്യം ഉണ്ടായില്ല. മീശയും പിരിച്ചു വെച്ച് അടക്കുന്ന കുറെ നാരികളുണ്ടല്ലോ ഇവിടെ, എന്താന്ന് അന്വേഷിക്കാൻ പോലും ഒരുത്തനും ഉണ്ടായില്ല. പിന്നെ നാട്ടുകാർക്ക് പതിനല്ലേ നേരം. ആരാ? ഞാനാ. എന്താ വേണ്ടേ? നിങ്ങളൊക്കെ ആണുങ്ങളാന്നും പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. പരുത്തൻ ഒരുത്തൻ വന്ന് ചട്ടം ഇത്തരം കാണിച്ചിട്ട് ചോദിക്കാൻ ഒരു പട്ടി ഉണ്ടായോ നാട്ടില്? നാട്ടുകാർ ആണുങ്ങളുണ്ടെന്ന് ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ. പണ്ട് ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുമ്പോഴാ നീ ആ വഞ്ചിക്കാരൻ മാപ്പിളക്ക്. ആ പോട്ടെ, നിനക്കൊരു വീഴ്ച വരുമ്പോ ഈ വേലായുധനൊക്കെ തന്നെ കാണൂ, അത് മനസ്സിലാക്കിയാ മതി. ഇത്രയും കാലം അവനിവിടെ വിലസി, ഇനി നടക്കില്ല, ഞാൻ ഉറപ്പിച്ചു. നീ ഒന്ന് മിണ്ടിയാ മതി, കൊല്ലണോ അല്ലെങ്കിൽ ഒന്ന് പേടിപ്പിച്ചു വിട്ടാ മതിയോ? എന്റെ കരണത്ത് വീണ് അവന്റെ കൈയിനി പൊങ്ങരുത്. നടത്തിച്ചു വന്നാൽ 100 പെടയ്ക്കുന്ന ഒരു നോട്ട്. എനിക്ക് നിന്റെ നോട്ടൊന്നും വേണ്ട. മണലുകടവിൽ ശവം പൊങ്ങുന്നത് പുതുമയൊന്നുമല്ല. വേലായുധന് അതിനൊന്നും ഒരു പേടിയും ഇല്ല. വൈകാഞ്ഞ് നീ അത് കാണും, അന്ന് ഞാൻ വരും, നീ ഒന്ന് സൽക്കരിച്ചാ മതി. സംഗതി ഏറ്റിട്ടുണ്ട്, അത് ഉറപ്പാ. എന്നെ മനസ്സിലായിട്ടൊന്നുമില്ല. ഛേ, ഏതായാലും വേണ്ടിയിരുന്നില്ല, വെറുതെ ഒരു പ്രശ്നം ഉണ്ടായി. ഇങ്ങനെ ഐഡിയ ഉണ്ട് നിനക്ക് എന്നോട് പറയാമായിരുന്നില്ലേ? അത് ആരും അറിയണ്ടെന്ന് രാജമ്മ പറഞ്ഞു. ഓ ഓ, ഒറ്റയ്ക്ക് തിന്നാമെന്ന് വിചാരിച്ചല്ലേ, അവന്റെ കയ്യിൽ നിന്നുള്ള മേടിച്ചോ. അല്ല, പേടിയൊന്നുമില്ല, പോലീസ് കേസാവുമെന്നാ സംശയം. ചത്ത പ്രശ്നമല്ല. ഞമ്മന് പറയട്ടോ, എത്ര കൊലപാതകം ചെയ്ത ആളാ. ഷാപ്പിലേക്കാ വരൂ, തല വന്ന അവനടുത്ത് വെഴുമെന്ന് വെച്ചല്ലേ. വെറുതെ വാച കടിക്കാൻ അവിടെ പതുങ്ങിയിടാ. ഹലോ,
കൈക്കെന്ത് പറ്റി? ഒരു ഉറുമ്പ് കടിച്ചതാ. ഉറുമ്പോ? ആ ഉറുമ്പ്. കുഞ്ഞപ്പാ, നമ്മളാ വേലാതിന് ഇങ്ങോട്ട് വന്നു. എന്താ എന്തൊരു ഒന്ന് ഞാൻ ഒന്ന്. എന്തേ വാ. നമ്മൾ തമ്മിൽ എന്താ പ്രശ്നം? ഒന്നുമില്ല. ഒന്നുമില്ലല്ലോ. ഏയ്, ഈ കൂലിക്ക് ഉണ്ടാക്കാൻ നടക്കുന്നത് ചേട്ടത്ര. ചേട്ടകൾക്ക് അതേ പറ്റൂ. ഈ കത്തി കൊണ്ടുള്ള കളി കൈവിട്ട കളിയാ. പ്രത്യേകിച്ച് കത്തി കയറ്. അതിന് ഇത്തിരി വൈഭവവും കരവിരുതും ഒക്കെ വേണം. ഞാൻ കാണിച്ചുതരാം. ചന്ദ്രുവിന് മുകളിൽ ആകാശവും താഴെ ഭൂമിയാ. ഇത്രയും കൊല്ലം ഇവിടെ ജീവിച്ചുള്ളെന്ന് ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. എല്ലാവരും അത് മനസ്സിലാക്കുന്നതാണ് നല്ലത്. ഇന്ന് പണിയൊന്നും നടന്നില്ലല്ലേ? ചെലവ് പിടിച്ചോട്ട് നിൽക്കണില്ല. ആരല്ല, നാളെ തുടങ്ങാം. നിന്റെ തള്ളേന്തി? അമ്മ കടയിൽ പോയേക്കുവാ. വരുമ്പോ കൊടുത്തേക്ക്. ഓട് നാളെ മറ്റേ നാളെ വരുമെന്ന് പറഞ്ഞേ. ഇരിക്കൂ, ചായ ഇടാം. വേണ്ട. ചന്ദ്രേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്തിനാ പാവൻ രാജ്മ ചേച്ചിനെ? ഓ, ഇവിടെ എത്തിയോ ന്യൂസ്? സത്യമായിട്ടും അതെ, അവര് പാവാ. വർത്താനം പെരുമാറ്റം ഒക്കെ കണ്ട ഭയങ്കരയാൻ തോന്നും, ചന്ദ്രേട്ടനെ പോലെ. പണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്ത് പറഞ്ഞാലും ചിരിക്കും. അച്ഛൻ്റെ പുന്നാര മോളായിരുന്നു. ഏതാശയം സാധിച്ചു കൊടുക്കും. അല്ലെങ്കിൽ വേറെ ജാതിക്കാരനുമായിട്ട് ഇഷ്ടമാണെന്നറിഞ്ഞ ഏതെങ്കിലും അച്ഛൻ സമ്മതിച്ചു കൊടുക്കോ? നാട്ടിൽ പോയി വന്നാലുടനെ രജിസ്റ്റർ ചെയ്തോളാം എന്ന് പറഞ്ഞു പോയതാ കരി. പിന്നെ അയാൾ വന്നില്ല. അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചു. പട്ടാമ്പിക്കാരനാണെന്നാ പറഞ്ഞത്. നോണ പറഞ്ഞതാ. പറഞ്ഞിട്ട് എന്താ കാര്യം? രാജമ്മ ചേച്ചിക്ക് ഒരു തെറ്റുപറ്റി. ഗർഭിണിയാണെന്ന് അറിഞ്ഞ അന്ന് അച്ഛൻ നാട് വിട്ടതാ. ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ആർക്കറിയാം? പിഴച്ചുണ്ടായതാണെങ്കിലും സ്വന്തം കുഞ്ഞിനെ കൊന്നാളല്ലേ. നാട്ടുകാർക്ക് എന്താ പറയാൻ പാടില്ലാത്തെ? അത് ചാപ്പിള്ളയായിരുന്നു. ഇപ്പൊ ചായക്കട ഇരിക്കുന്ന പറമ്പ് രാജമ്മ ചേച്ചിയുടെ ഒക്കെ ആയിരുന്നു. പത്തും നൂറുമായിട്ട് കൊടുത്തു കൊടുത്ത് കൊച്ചുവർക്കി മുതലാളി എഴുതി വാങ്ങിയതാ. ചന്ദ്രേട്ടൻ ഇനി അവരെ ഉപദ്രവിക്കരുത്. ഞാൻ ആരുടെയും മെക്കിട്ട് കയറാനൊന്നും പോണില്ല. നാക്ക് നെല്ലില്ലാന്ന് വെച്ച് പറയുന്നതിന് ഒരു ലൈസൻസ് വേണം. പെണ്ണുങ്ങൾ നിലത്ത് നിന്ന് വളരണം, അല്ലെങ്കിൽ ഇനിയും കൊള്ളവളതല്ല. ഇവനെ ഞാനൊരു പാഠം പഠിപ്പിക്കും. നിങ്ങൾ നോക്കിക്കോ, ഇവൻ എന്റെ മുമ്പിൽ വന്ന് കൈ നീട്ടും. ഇച്ചിരി ചൂടുവെള്ളത്തിന് തിളച്ച വെള്ളം കുറഞ്ഞ മൂന്നക്കൊഴിക്കും. ചേച്ചിയേ. ആഹാ, നീയാ. എന്റെ അടിച്ചതിനകത്ത് കയറരുത്. എന്റെ പൊന്നു ചേച്ചി, ഒരു തെറ്റ് പറ്റിപ്പോയി. കള്ള് തലക്കേറി പിടിച്ചു കഴിഞ്ഞപ്പോ എന്തൊക്കെയോ പറഞ്ഞുപോയി. അറിഞ്ഞോണ്ടല്ല നിനക്ക് എന്റെ കൂടെ കിടക്കണമല്ലടാ. അയ്യോ, മനസ്സാ പറഞ്ഞാ ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. ചേച്ചി എന്റെ അമ്മയെ പോലെ അല്ലേ?
ചേച്ചി എന്നെ ഇന്ന് ഇന്നലെ അറിയാൻ തുടങ്ങിയതല്ലോ. ഞാൻ ഇന്ന് ഒരു അബദ്ധം കാണിച്ചിട്ടുണ്ടോ ചേച്ചി? ചേച്ചി, ഞാനൊരു സാധനം കൊണ്ടാ വന്നത്. ഇതാ വരാല്. ഇവിടെ വേണ്ട. അത് പറഞ്ഞാ പറ്റില്ല ചേച്ചി. ഇത് കറി വെക്കണം, എന്നിട്ട് അതും കൂട്ടി ഉച്ചക്ക് എനിക്ക് ചോറും തരണം. എന്നിട്ടോ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. ദേ ഞാൻ നന്നാക്കി തരാ. ഇവൻ കൊച്ചുകൂട്ടന്റെ മോൻ തന്നെ. കാല് നിക്കാനും കുതികാൽ വെട്ടാനും അച്ഛനേക്കാൾ കേമൻ.